പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലുണ്ടായി എന്ന് പറയപ്പെടുന്ന സംഭവം തീർച്ചയായിട്ടും വളരെ ലജ്ജാകരമാണ്. സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനം. ഉച്ചനീചത്വം നിലനിൽക്കുന്ന ഒരു ജന്മി നാടുവാഴി വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന സംവിധാനമാണ് സിനിമ. നമുക്കെല്ലാവർക്കും അവിടെ ഉയർന്ന നടന്മാരുടെ മുമ്പില്ല, സൂപ്പർ സ്റ്റാറുകളുടെ മുമ്പിൽ സാധാരണ നടന്മാരിയ്ക്കാൻ പാടില്ല, സാധാരണ നടന്മാരുടെ മുമ്പിൽ എക്സ്ട്രാ നടന്മാരിയ്ക്കാൻ പാടില്ല. അങ്ങനെയാണ് അവിടുത്തെ ഒരു ചട്ടം. സംവിധായകന്മാർക്കും ഇതനുസരിച്ചുള്ള തലക്കനവും ജാടയും നാട്യങ്ങളും ഒക്കെ ഉണ്ട്. സ്വാഭാവികമാണ്, അത് സിനിമയിൽ അനുവദനീയമാണോ അല്ല എന്നുള്ള ഒരു കാര്യമാണ്. അനുവദനീയമാണെങ്കിൽ തന്നെ ഒരു പൊതുവേദിയിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ അനിൽ രാധാകൃഷ്ണൻ മേനോൻ എന്ന് പറഞ്ഞ സംവിധായകൻ നമുക്കറിയാം, അദ്ദേഹം രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ സിനിമകൾ മാത്രം സംവിധാനം ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരു ഐ വി ശശിയോ ജോഷിയോ ഒന്നുമല്ല. അവരിങ്ങനത്തെ ഉച്ചനീയത്വം ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നില്ല. ഐ വി ശശിയായിട്ടും ജോഷിയോ ആയിട്ടൊക്കെ എനിക്ക് പരിചയം, എല്ലാവരോടും സ്നേഹമായിട്ട് സംസാരിക്കും പെരുമാറും ചെയ്യുന്നത്. അപ്പോൾ അവർ പോലും ചെയ്യാത്ത രീതിയിലൊരു ധാർഷ്ട്യം ഈ സംവിധായകൻ്റെ ഭാഗത്തു ഉണ്ടായത് ഒരു കാരണവശാലും നീതീകരിക്കാവുന്നതല്ല. അത് ഒരു പൊതുവേദി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ നികുതി കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്ഥാപനം, അവിടെ അദ്ദേഹം ചെയ്തു ഒരിക്കലും ശരിയാണ്. അത് ഒരു വശമാണ്. പക്ഷെ അതിനേക്കാളും നിന്ദ്യമായിട്ടുള്ള ഒരു പെരുമാറ്റം ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളിൻ്റെയും മറ്റധികാരികളുടെയും ഭാഗത്തുണ്ടായി. അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല. കാരണം പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചോളം ഇവർ തമ്മിൽ ഒരു ഉച്ചനീചത്വം കാണിക്കേണ്ട ഒരാവശ്യം, ഒരു വേർതിരിവ് ഉണ്ടാക്കേണ്ട ഒരു കാര്യവും അവിടെയില്ല. അങ്ങനെ ഒരു പ്രവർത്തനം ഈ സംവിധായകൻ്റെ ഭാഗത്ത് ഉണ്ടാകുകയാണെങ്കിൽ താങ്കളുടെ സാന്നിധ്യയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറഞ്ഞയക്കാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു പാവപ്പെട്ട നടനെ ഇതിൽ ബലിയാടാക്കിയതിന് യാതൊരു നീതീകരണവുമില്ല. തീർച്ചയായിട്ടും ഈ കോളേജ് അധികാരികളുടെ പേരിൽ ഗവൺമെൻറ് നടപടിയെടുക്കേണ്ടത്. അതിൽ കൂട്ടുനിന്ന വിദ്യാർത്ഥി യൂണിയൻകാരെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല, സഹതപിക്കുകയല്ലാതെ ഒന്നും ചെയ്യാനില്ല.